നമ്മൾ പലരുടെയും ജീവിതത്തിൽ ചില യാദൃശ്ചികമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ യാദൃശ്ചികമായി വരാറുമുണ്ട്. അങ്ങനെ ചില യാദൃശ്ചിക സംഭവങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് മുങ്ങുമെന്ന് 14 വർഷം മുന്നേ ഒരു നോവൽ എഴുതിയ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമായേക്കാം. അങ്ങനെ ചില യാദൃശ്ചികത്വങ്ങൾ ഉണ്ട്. വെൽക്കം ബാക്ക് ടു TST. എന്നാൽ നിങ്ങൾ എന്ന് കേൾക്കാൻ പോകുന്ന ഈ യാദൃശ്ചികം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചേക്കണം എന്നില്ല. ഇത് 2 ഇരട്ട സഹോദരന്മാരുടെ കഥയാണ്. ഈ കഥ എന്നല്ല, ഇത് ശരിക്കും ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്. ഇതില് ആദ്യം ഇവർ ജനിക്കുന്ന സമയത്ത് ഇവർ 2 പേരെയും വേർതിരിച്ച് ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കുകയാണ്. 2 പേരും 2 അനാഥാലയങ്ങളിലാണ്. അങ്ങനെ ഇവരെ അഡോപ്റ്റ് ചെയ്ത അഥവാ ഇവരെ ദത്തെടുത്ത ആളുകൾ ഇവർക്ക് പേരിടുന്നത് ജെയിംസ് എന്നാണ്. 2 പേർക്കും ജെയിംസ് എന്ന് പേരിട്ടു. ഇവർ വലുതായിട്ട് ആവുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ ഇവർ 2 പേരും പോലീസ് ഓഫീസേഴ്സ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ 2 പേരും കല്യാണം കഴിച്ച സ്ത്രീയുടെ പേര് ലിൻഡ എന്നാവുകയാണ്. എന്നാൽ അവരുടെ യാദൃശ്ചികം ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. പിന്നീട് അവർക്കുണ്ടാവുന്ന 2 പേർക്കുണ്ടാവുന്ന കുട്ടികളുടെ പേരിടുന്നത് ജെയിംസ് അല്ലാനെന്നും മറ്റൊന്നിൻ്റെ പേര് ജെയിംസ് അലാനെന്നുമാണ്. പിന്നീട് അവരുടെ ഒരു വളർത്തുനായുണ്ട്, വളർത്തുനായുടെ പേര് ടോയ് എന്നാണ് 2 പേരിടുന്നത്. നമ്മുടെ അടുത്ത യാദൃശ്ചികം ഓൺ ദ വേ ആണ്. ഇവർ പിന്നീട് 2 പേരും ഡിവോഴ്സ് ചെയ്യാണ്. ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഇവർ 2 പേരും പിന്നീട് 2 പേരെ കല്യാണം കഴിക്കുന്നുണ്ട്. ആ 2 പേരുടെയും പേര് എന്താന്ന് വെച്ചാൽ ബെറ്റി എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ശരിക്കും നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് പ്രൂഫ് തന്നെ ഉണ്ട് എന്നാണ് ചില വെബ്സൈറ്റുകൾ കാണിക്കുന്നതിൽ നമുക്ക് മനസ്സിലാവുന്നത്. മാർക്ക് ട്വൈൻ ജനിച്ച വർഷം 1835. അദ്ദേഹം ജനിച്ച വർഷത്തിൽ തന്നെ ഹാലീസ് എന്നു പേരുള്ള ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയെ വലം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ ഒരു ഉൽക്ക ഉണ്ടാകുന്നത് തന്നെ 76 വർഷങ്ങൾക്കിടയിലാണ് ഈ ഉൽക്ക ഒരു വട്ടം ഭൂമിയെ ചുറ്റുക അഥവാ വലം വെക്കുക. അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹം പറയുന്നത് 1909 എന്നൊരു വർഷമുണ്ടെങ്കിൽ ആ വർഷം ഈ ഉൽക്ക വീണ്ടും വന്നിരിക്കും. ആ വരുന്ന സമയത്ത് ഞാൻ തീർച്ചയായും മരണപ്പെട്ടിരിക്കും. അങ്ങനെ നമ്മൾ 1909 ആവുകയാണ്. ആ സമയത്ത് ഹാലീസ് എന്ന പേരുള്ള ഉൽക്ക വരികയും പിന്നീട് അടുത്ത വർഷം അതായത് 1910 തന്നെ നമ്മുടെ മാർക്ക് മരണപ്പെടുകയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഒരു ബലം കൊണ്ടല്ല ഈ ഒരു മരണം സംഭവിക്കുന്നത്, അത് തീർച്ചയായും യാദൃശ്ചികമാണ്. ഇങ്ങനെ ചില യാദൃശ്ചികങ്ങൾ നമ്മുടെ ചരിത്രത്തിലും സംഭവിച്ചിട്ടുണ്ട്. HMS അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റാനിക്, 2 കപ്പലുകൾ, 2 മുങ്ങിയ കപ്പലുകളാണ്. എന്നാൽ ഈ 2 കപ്പലുകളിലും യാത്ര ചെയ്ത ഒരു സ്ത്രീയുണ്ട്, പേര് വയലറ്റ് ജെസപ് എന്നതാണ്. ഈ സ്ത്രീയെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് ഭാഗ്യമുള്ള സ്ത്രീ അല്ലെങ്കിൽ ദുഷിച്ച ഐശ്വര്യം എന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ സ്ത്രീ 2 കപ്പലിലും യാത്ര ചെയ്തിരുന്നു എന്നതായിരുന്നു. എന്നാൽ ഇതിൽ 2 കപ്പലിൽ നിന്നും അത്ഭുതകരമായി തന്നെ ജെസപ്പ് അഥവാ നമ്മുടെ വയലറ്റ് ജെസപ്പ് രക്ഷപ്പെടുന്നുണ്ട്. HMS എന്ന കപ്പലിലെ ഇവരൊരു നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ HMS HS ബോർഡിലെ ഒരു അംഗമായിരുന്നു ഈ സ്ത്രീ. അങ്ങനെ ഈ കപ്പൽ എങ്ങനെയാണ് മുങ്ങുന്നത് എന്ന് വെച്ചാല് കടലിലെ ആഴമായൊരു മൈനിൽ ഇടിച്ചിട്ടാണ് നമ്മുടെ കപ്പൽ മുങ്ങുന്നത്. എന്നാൽ അതിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെടുകയും പിന്നീട് RMS ടൈറ്റാനിക് അഥവാ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ കപ്പൽ ടൈറ്റാനിക് അത് മുങ്ങുന്ന സമയത്തും ഈ ഒരു സ്ത്രീ ആ കപ്പലിലുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ 2 കപ്പലിൽ നിന്നും ഈ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. എന്തൊരു ഭാഗ്യമാണ് ഈ സ്ത്രീക്ക് ലഭിച്ചത്. എന്നാൽ ചില ചലച്ചിത്രങ്ങളിലും ഇങ്ങനെ ചില യാദൃശ്ചികങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആന്റോണി ഹോപ്കിൻസ് എന്നു പേരുള്ള ഒരു നടി, അവര് അവരുടെ പുതിയ സിനിമയായ ദി ഗേൾ ഓഫ് പെട്രോവിക്ക അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെയിരിക്കുന്ന സമയത്താണ് അവർക്ക് ഒരു ബുക്ക് പഠിക്കാൻ ആഗ്രഹം. അങ്ങനെ അവര് ജോർജ് ഫീഫർ എന്നു പേരുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തരികയാണ്. അങ്ങനെ ബുക്ക് ആ ബുക്കിൻ്റെ ഒരു കോപ്പി പോലും അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അവസാനം ഇവർ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ തൊട്ടടുത്ത് തന്നെ ആ ബുക്ക് ആരോ പ്ലേസ് ചെയ്ത് വെച്ച് ആരാളെ മറന്നു വെച്ച് പോയതായി അവർക്ക് തോന്നുകയാണ്. ഹോപ്കിൻസ് ആ ബുക്കിൽ നിന്ന് വായിക്കുകയാണ്. പിന്നീട് എഴുത്തുകാരനായ ജോർജ് ഫീഫറിനെ ഈ ഹോപ്കിൻസ് ഒരിക്കൽ പോയി കാണുന്നു. കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ ബുക്കിൻ്റെ ഒരു കോപ്പി ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുകയാണ്, എൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന കോപ്പി എൻ്റെ കൂട്ടുകാരന് കൊടുക്കുകയാണ്, അത് അവൻ അവിടെ എവിടെയോ മറന്നു വെച്ചു എന്ന് പിന്നീട് എന്നോട് പറയുകയുണ്ടായി. പക്ഷെ അത് എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ആ ഒരു പുസ്തകം എങ്ങനെ ഇതിൻ്റെ ആവശ്യക്കാരിയായ ഈ ഹോപ്കിൻസ് എന്ന നടിയിലേക്ക് എങ്ങനെ എത്തി എന്നൊരു സംഭവം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷെ അത് തികച്ചും യാദൃശ്ചികമാണ്.
ടൈറ്റാനിക് മുങ്ങുന്നതിന്റെ 14 വർഷം മുന്നേ മോർഗൻ റോബർട്സൺ എന്ന് പേരുള്ള ഒരു എഴുത്തുകാരൻ ഒരു നോവൽ എഴുതുന്നുണ്ട്, ഫ്യൂട്ടിലിറ്റി എന്ന് പേരുള്ള ഒരു നോവല്. ആ നോവലിൽ അദ്ദേഹം ഒരു കപ്പലിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ആ കപ്പലിന്റെ പേര് ടൈറ്റാൻ എന്നായിരുന്നു. ശരിക്കുമുള്ള ടൈറ്റാനിക് കപ്പലുമായി വളരെയധികം സാമ്യമുള്ള ഒരു നോവലായിരുന്നു ഈ ഫ്യൂട്ടിലിറ്റി. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. ടൈറ്റാനിക്കിന്റെ പോലെ തന്നെ ഒരു ഐസ്ബർഗിൽ ഇടിച്ചിട്ടാണ് ഈ ഒരു ഫ്യൂട്ടിലിറ്റിയിലെ ടൈറ്റൻ എന്ന കപ്പൽ അവസാനിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ലൈഫ് ബോട്ടുകളുടെ സാന്നിധ്യം വളരെയധികം കുറവായിരുന്നു ഈ രണ്ട് കപ്പലുകളിലും. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക്കുമായി വളരെയധികം സാമ്യത ഈ കപ്പലിനുണ്ടെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. നമുക്ക് പലർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് അബ്രഹാം ലിങ്കൻ. അബ്രഹാം ലിങ്കനെ പറ്റി ആർക്കും അറിയാത്തതായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ വേറൊരു വ്യക്തിയുണ്ട്, ജോൺ എഫ് കെന്നഡി. ഇവർ രണ്ടുപേരും അമേരിക്കയുടെ പ്രസിഡന്റുമാരായിരുന്നു. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ചില കോയിൻസിഡൻസ് അഥവാ ആദർശികത്വം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും മരണപ്പെടുന്നത് തലയുടെ പിൻഭാഗത്ത് ഒരു വെടി കൊണ്ടിട്ടാണ്. എന്നാൽ ഇവർ രണ്ടുപേരും മരണപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ്. ഇവർ മരണപ്പെടുന്നത് ഒരു ആഘോഷത്തിന്റെ തൊട്ടു മുന്നെയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നില്ല. കോയിൻസിഡൻസ് ഇനിയും തുടരുകയാണ്. ഇവർ രണ്ടുപേർക്കും ബില്ലി ഗ്രഹാം എന്നു പേരുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇവർ രണ്ടുപേർക്കും 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇവർ രണ്ടുപേരുടെയും സെക്രട്ടറിയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടായിരുന്നു. ഈ ലിങ്കണിന്റെ സെക്രട്ടറിയുടെ പേര് ജോൺ എന്നും ജോണിന്റെ സെക്രട്ടറിയുടെ പേര് ലിങ്കൺ എന്നുമായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും അവസാനം ഒന്നായി പോവാനത് ഒരു ഭാഗ്യം തന്നെയാണ്. 1914 ഫ്രാൻസ് ഫെർഡിനൻഡ് എന്ന പേരുള്ള ഒരു വ്യക്തി ഫസ്റ്റ് വേൾഡ് വാറിന്റെ പ്രത്യാഘാതം കാരണം മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ട ശേഷം അദ്ദേഹം അവസാനം യാത്ര ചെയ്ത ഒരു വാഹനം, അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാല് എ റോമൻ നമ്പറിൽ 3 പിന്നെ 118 എന്നതായിരുന്നു. എന്താണ് ഇതിൽ ഇത്ര അത്ഭുതപ്പെടാനുള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം മറ്റൊന്നുമല്ല, ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നത് നവംബർ 11, 1917 ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ മരിച്ച വ്യക്തിയുടെ നമ്പർ പ്ലേറ്റും വേൾഡ് വാർ അവസാനിക്കുന്ന വർഷവും ഏകദേശം ചില സാമ്യങ്ങളുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് തികച്ചും യാദൃശ്ചികം തന്നെയാണ്. ഹൂവർ എന്ന് പേരുള്ള ഒരു ഡാം നിർമ്മിക്കുമ്പോഴാണ് അടുത്ത യാദൃശ്ചികം സംഭവിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ഒരു ഡാം നിർമ്മിക്കുമ്പോൾ ഏകദേശം 112 ആളുകൾ മരിച്ചിരുന്നു. എന്നാൽ ആദ്യം മരിച്ച ആളും അവസാനം മരിച്ച ആളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അവർ അച്ഛനും മകനുമായിരുന്നു. 1922 ഡിസംബർ 20 അച്ഛൻ മരിക്കുന്നത്. എന്നാൽ പിന്നീട് 1935 മകൻ ഡിസംബർ 20 മരിക്കുന്നത്. രണ്ടുപേരും മരിക്കുന്ന സമയം ഏകദേശം തുല്യമായിരുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അത് ഡിസംബർ 20 നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ യാദൃശ്ചികം അതായത് മാത്യു എന്നൊരു പേരുള്ള വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില രക്ഷപ്പെടലുകളാണ് ഇവിടെ യാദൃശ്ചികമായി മാറുന്നത്. അദ്ദേഹം ഒരിക്കൽ പാരീസിലെ ബെറ്റാഷ്യൻ എന്നു പേരുള്ള തിയേറ്ററിലെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് സംഭവിക്കുകയാണ്. സംഭവിക്കുന്ന സമയത്ത് വളരെയധികം അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നല്ല അതിൽ അത്ഭുതപ്പെടുത്തുന്ന സംഭവം. 14 വർഷങ്ങൾക്ക് മുന്നേ യുണൈറ്റഡ് എയർലൈൻസിന്റെ ഒരു പ്ലെയിന് ട്വിൻ ടവേഴ്സിൽ അന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹം അവിടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നുമൊക്കെ വളരെയധികം അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ തന്നെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാവാം ഇവരെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത്. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചില യാദൃശ്ചികങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ അങ്ങനെ ചില യാദൃശ്ചികങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അത് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായി വരുന്നത് വരെ സ്റ്റാറ്റ്യൂൺ. ഇന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വലിയൊരു സജഷൻസ് ആയ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you soon.